നമസ്തേ. ആലായൽ തറ വേണ്ട. മലയാള സിനിമയിൽ മാറ്റം എവിടെയാണെന്ന് അറിയണമെങ്കിൽ സൂരജ് സന്തോഷിന്റെ ആലായൽ തറ വേണം, അടുത്തൊരമ്പലം വേണമെന്ന ഫേമസ് മ്യൂസിക് വേർഷൻ തിരുത്തി അദ്ദേഹം ഇപ്പോൾ പുതുതായി പുറത്തിറക്കിയിരിക്കുന്ന വേർഷൻ കാണാം. ആലായൽ തറയും വേണ്ട, അടുത്തൊരമ്പലവും വേണ്ട എന്നാണ് മൊത്തത്തിൽ പറഞ്ഞു വരുന്നത്. എന്നാൽ ഈ തിരുത്തലിന് പിന്നിൽ ആല് വേണോ തറ വേണോ എന്നൊന്നുമല്ല പ്രശ്നം. പുരാതനമായ ദോഷമില്ലാത്ത എന്തിനേയും തങ്ങൾ ആധുനിക മനുഷ്യരാണെന്ന് കാണിക്കുവാനുള്ള ബോധപൂർവമായ ഒരു ശ്രമമായി മാത്രമേ ഇതിനെ കാണാൻ കഴിയൂ. ആലപ്പുഴ കയർ ബോർഡ് ഓഫ് ഇന്ത്യയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായ ശ്രീ കൊടകര രാധാകൃഷ്ണനോട് നവഭാരത് ന്യൂസ് പ്രതിനിധികൾ കഴിഞ്ഞ ആഴ്ച കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്ന ഒരു വിഷയത്തെ പറ്റി അല്പനേരം സംസാരിക്കുവാൻ ആവശ്യപ്പെട്ടിരുന്നു. നമ്മുടെ പൈതൃകവും സംസ്കാരവും ഈ ആധുനിക കാലത്ത് കുട്ടികളിലും മുതിർന്നവരിലും എത്രമാത്രം സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നതായിരുന്നു വിഷയം. അദ്ദേഹം തിരഞ്ഞെടുത്തതാകട്ടെ തന്റെ കുട്ടിക്കാലത്ത് കളിച്ചു വളർന്ന അമ്പലവും ആലും ആൽത്തറയും അതിനോട് ചേർന്നുള്ള കുളവും അതിന്റെ പ്രാധാന്യവും. ഓരോ കേരളീയനും തൻ്റെ ഗ്രാമത്തെ കുറിച്ചുള്ള ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വസ്തുതയാണ് ആ ഗ്രാമത്തിലെ ക്ഷേത്രവും അതിനോടനുബന്ധിച്ച ആ പ്രകൃതിയും ഒക്കെ. പ്രകൃതിയെ ഇത്രമാത്രം സ്നേഹിച്ച, പ്രകൃതിയെ നിലനിർത്താൻ വേണ്ടി മാത്രം മന്ത്രങ്ങൾ ഉരുക്കഴിച്ച ഒരു സംസ്കാരത്തിൻ്റെ ബാക്കി പത്രവുമായിട്ടാണ് നാം ഇന്ന് ജീവിച്ചു വരുന്നത്. പക്ഷെ ഞാൻ ഉൾക്കൊണ്ടപ്പെടുന്നത് ഇനി അടുത്തൊരു തലമുറയ്ക്ക് ഇതൊക്കെ സ്വന്തമായിട്ട് അനുഭവിക്കാൻ സാധിക്കുമോ? ഇനി എത്ര നാൾ ഗ്രാമീണമായിട്ടുള്ള ഈ പ്രകൃതിയും ഗ്രാമത്തിൽ ഇന്ന് ഈ കാണുന്ന ആൽവൃക്ഷ സങ്കല്പവും ആ ആൽത്തറകളും അതുപോലെ തന്നെ ഗ്രാമീണ ക്ഷേത്രവും ഒക്കെ ഇതേപടി നിലനിർത്തുന്ന ഒരു സംസ്കാരത്തിലേക്കാണോ അടുത്ത തലമുറ പോകുന്നത് എന്ന് നാം ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഇപ്പൊ നിങ്ങൾ എന്ത് പറയുന്നു? ഇപ്പൊ നോക്കൂ, ഒരു ആൽവൃക്ഷം, നമ്മളൊരു ഗ്രാമീണ മലയാളത്തിൻ്റെ ഒരു ഗ്രാമശീലുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്, ഒരു പാട്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവും, പലപ്പോഴും നമ്മളത് പാടിയിട്ടുണ്ടാവും, പലരും അത് പാടി മറന്നു പോയിട്ടുണ്ടാവും. ആലായാൽ തറ വേണം, അടുത്തൊരമ്പലം വേണം, ആലിന് തക്കരോ കുളവും വേണം. ഒന്ന് ആലോചിച്ച് നോക്ക്, ഇന്ന് ഇത് മൂന്നും ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ. ആ പുരാതനമായിട്ടുള്ള ഇതിൽ വലിയ പരിഷ്കാരങ്ങളൊന്നും തോന്നിയിട്ടില്ലാത്തൊരു കൊച്ചു ഗ്രാമമാണ് ഇത്. പക്ഷെ ഇവിടെ ഇതാ ആല് നിൽക്കുന്നു, അതിൻ്റേതായ ഒരു പഴയത് പുരോഗത വലിയ പുതുക്കി ഒന്നും ഉണ്ടായിട്ടുള്ളതല്ല, വർഷങ്ങൾക്ക് മുമ്പ് പണിതിട്ടുള്ളൊരു ആൽത്തറയുണ്ട് ഇവിടെ. അതിനൊക്കെ ചരിത്രപരമായിട്ട് വളരെ, ഈ ഗ്രാമത്തിൽ മാത്രമല്ല ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം ആൽത്തറകൾ പ്രസിദ്ധങ്ങളാണ്, ആൽവൃക്ഷം പ്രസിദ്ധമാണ്. ആലിൻ്റെ ഒരു പ്രത്യേകത, ഒന്ന്, അത് ഏറ്റവും നല്ല രീതിയിൽ ഓക്സിജൻ തരുന്നു എന്നുള്ളതാണ്. ആയുർവേദത്തിന് ഏഴ് തരത്തിൽപ്പെടുന്ന പ്രധാന രോഗങ്ങൾ, ക്യാൻസർ അടക്കമുള്ള രോഗങ്ങളിൽ ആൻറ്റി ഓക്സിഡൻസ് ആയിട്ടുള്ള പല പദാർത്ഥങ്ങളും ആലിൻ്റെ തൊലിയിൽ, വേരിൽ, ഇലയിലൊക്കെ ഉണ്ടത്രേ. അപ്പം അതുകൊണ്ട് ഔഷധ രൂപത്തിൽ കഷായത്തിലൊക്കെ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് ആൻറ്റി ഓക്സിഡൻസ്, അതുപോലെ ഒമേഗ 6 അതുപോലെ തന്നെ മറ്റുള്ള ഈ ഫാറ്റുകൾ വരുന്ന സമയത്ത് നമ്മളുടെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ സാധിക്കുന്നു. കോറണറി ആർട്ടറീസിനെ പോലെയുള്ള ഹൃദ്രോഗ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്ന സാഹചര്യങ്ങളിൽ അത് കുറയ്ക്കാൻ ആവശ്യമായ ഔഷധക്കൂട്ടുകളിലൊക്കെ ഈ ആലുമായി ബന്ധപ്പെട്ട പലതും ഉണ്ട്. ഇപ്പൊ നിങ്ങൾ എന്ത് പറയുന്നു? പണ്ട് കാലഘട്ടങ്ങളിൽ തറക്കൂട്ടങ്ങൾ, ആൽത്തറക്കൂട്ടങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഗ്രാമത്തിൽ സഭയുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ പറയുന്ന പഞ്ചായത്ത് എന്ന സങ്കല്പം, പഞ്ചപുരുഷന്മാരെ അല്ലെങ്കിൽ ഒരു സ്ത്രീ അടക്കം വരുന്ന ആൾക്കാരെ ഒരുമിച്ചൊരു നാട്ടുകൂട്ടം വിളിച്ചു കൂട്ടിയിരുന്നു. തമിഴ്നാട്ടിലും പണ്ട് നമ്മുടെ കേരളത്തിലൊക്കെ പൗരാണികമായിട്ടുള്ളൊരു നീതി വ്യവസ്ഥ നടത്തി വരുമ്പോൾ ഒരു നാട്ടിൽ ഒരാൾ ശരിയോ തെറ്റോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിശകലനം ചെയ്യാൻ ഒരു ഗ്രാമമുഖ്യനെ തിരഞ്ഞെടുത്തിരുന്നു. ആ നാട്ടിലെ ഏറ്റവും അറിവും അന്നത്തെ കാലത്തെ അറിവും അതുപോലെ തന്നെ പ്രായാധിക്യം കൊണ്ടും നിഷ്പക്ഷമതിയുമായ ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്തൊരു മുഖ്യനാക്കും. അങ്ങനെ ആ ഗ്രാമമുഖ്യൻ ഒറ്റയ്ക്ക് തീരുമാനമെടുക്കുകയല്ല, അവിടെ നാട്ടിലെ പ്രധാനപ്പെട്ട എല്ലാ കുടുംബാംഗങ്ങളും വന്നു ചേരും. ഇപ്പോൾ തമിഴ്നാട്ടിൽ ഇന്നും പലപ്പോഴും ഇത് നടക്കുന്നുണ്ട്. ആൽത്തറയ്ക്കാണ് അവർ കൂടുക. ആ ആലിന് അപ്പോൾ കൂടണമെങ്കിൽ എന്ത് വേണം? തറ വേണം. അപ്പോൾ ആലായാൽ തറ വേണമെന്ന് പറയുന്നത് പ്രദക്ഷിണം വയ്ക്കാൻ വേണ്ടി മാത്രമായിരുന്നില്ല, ഒരു ഗ്രാമത്തിലെ
എല്ലാ വ്യവസ്ഥകളും, അതുപോലെ വിവാഹ നിശ്ചയങ്ങളടക്കം അവിടെ നടന്നിരുന്ന പ്രധാന തീരുമാനങ്ങളൊക്കെ ദൈവത്തെ സാക്ഷിയാക്കി ആ ഗ്രാമമുഖ്യൻ അവിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അതൊരു നീതിന്യായ വ്യവസ്ഥയ്ക്ക് തുല്യമായിരുന്നു. അന്ന് കോടതികളൊന്നും ഇന്ന് നമ്മൾ കാണുന്ന പോലെയുള്ള ചെറിയ കോടതികൾ, സുപ്രീം കോടതി പോലെയുള്ള വ്യവസ്ഥയായിരുന്നില്ല. അപ്പോൾ രാജാവിന് പോലും ഇത്തരം കാര്യങ്ങൾ പറയാൻ ഗ്രാമമുഖ്യന് അത് പറയാനുള്ള അധികാരം കൊടുത്തിരുന്ന നാട്ടുകൂട്ടങ്ങളും തറക്കൂട്ടങ്ങളും പണ്ടുകാലത്തുണ്ടായിരുന്നു. ഇതൊരു ചരിത്രമാണ്, ചരിത്ര വസ്തുതയാണ്. അപ്പോൾ ചരിത്രമുറങ്ങുന്ന, ചരിത്രത്തിൻ്റെ ഭാഗമായി തീർന്ന ആലുകൾ അല്ലെങ്കിൽ ആൽത്തറകൾ, നാട്ടുകൂട്ടങ്ങൾ, തറക്കൂട്ടങ്ങൾ. ഇപ്പൊ നിങ്ങൾ എന്ത് പറയുന്നു? ഒരു സംസ്കാരത്തെ ഊട്ടി ഉറപ്പിക്കുന്നതിൽ കൊച്ചുകുട്ടികളെ കൈപിടിച്ചു വരുന്ന സമയത്ത് ഒരമ്മ തൻ്റെ പിറന്നാൾ ദിവസമോ അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ളൊരു ദിവസമോ അല്ലെങ്കിൽ ദിവസം വരുന്ന അമ്മമാരുണ്ടെങ്കിൽ നല്ലത്, പണ്ടൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം അത് കുറവാണ്. അവരിങ്ങനെ കൊച്ചുകുട്ടിയെ കൊണ്ടുവരുമ്പോൾ ആ ഗ്രാമത്തെ അവർ കാണുന്നു. ആ ഗ്രാമത്തെ അവർ കാണുന്ന സമയത്ത് ആ ഗ്രാമത്തിൽ അവർക്ക് ആദ്യമായി ദൃശ്യമായിട്ട് കിട്ടുന്നതാണ് ആൽവൃക്ഷം. ആ ആൽവൃക്ഷത്തിൽ പ്രദക്ഷിണം ചെയ്യാൻ അമ്മ പഠിപ്പിക്കുന്നു. അമ്മയ്ക്കറിയില്ല ഇതിൽ ഓസോൺ ഉണ്ട് അല്ലെങ്കിൽ ഓക്സിജൻ കൂടുതൽ കിട്ടുന്നതാണ് അല്ലെങ്കിൽ ഫ്രീ റാഡിക്കൽസ് ഉണ്ടാക്കുന്നതാണ്, അതുപോലെ തന്നെ ഇത് ഏറ്റവും കൂടുതൽ ഹൃദയത്തിന് ശുദ്ധി വരുത്തുന്നതാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, എല്ലാ വൃക്ഷങ്ങളും ഫോട്ടോസിന്തസിസിലൂടെ, ഹരിതകത്തിലൂടെ നമ്മൾ സൂര്യപ്രകാശത്തെ ആവാഹിച്ചെടുത്ത് അൾട്രാവയലറ്റ് രശ്മികളുമായിട്ട് ചേർത്ത് നമ്മുടെ ഈ പ്രപഞ്ചത്തിലുള്ള പ്രാണിക്കായിട്ടുള്ള എല്ലാ വായുവിനെയും വലിച്ചെടുക്കുന്നു. സ്വാഭാവികമായിട്ടും പ്രാണവായുവിനെ വലിച്ചെടുക്കുന്നു. അങ്ങനെ വലിച്ചെടുത്ത് അവിടെ ഒരു ഫോട്ടോസിന്തസിസ്, പ്രകാശ സംശ്ലേഷണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രക്രിയ നടന്നിട്ടാണ് അതിൽ ഈ പറഞ്ഞ അന്നജമൊക്കെ ഉണ്ടാക്കണേ, കാർബോഹൈഡ്രേറ്റ് ഉണ്ടാക്കണേ. അപ്പോൾ കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, ഈ പറഞ്ഞതെല്ലാം ഈ പ്രപഞ്ചത്തിലെ എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ, വായുവിലുണ്ട്. അങ്ങനെ ഈ വായുവിൻ്റെ സംഹാരത്തെ നമ്മൾ ഈ പറഞ്ഞ കൂട്ടത്തിൽ അതിനെ എടുത്തിട്ട് ഹരിതകത്തിലൂടെ അതിന് ഫലങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നു. ഈ പ്രക്രിയയിൽ എക്സസ് ആയിട്ട് അല്ലെങ്കിൽ ആവശ്യത്തിൽ കൂടുതൽ ഉൽപ്പാദിക്കപ്പെടുന്ന ഊർജം, അതായത് ഓക്സിജൻ O2, അത് പുറത്തേക്ക് വിടുന്നു. അത് ഏറ്റവും കൂടുതൽ വിടുന്ന കുറേ വൃക്ഷങ്ങളിൽ ഒന്ന് ആൽ വൃക്ഷമാണ്. അപ്പോൾ ആൽ തന്നെ പൊതുസ്ഥലത്ത് വെച്ചിരിക്കുമ്പോൾ, ഇപ്പോൾ നമുക്ക് പലപ്പോഴും കേരളത്തിലൊക്കെ നമ്മൾ പരിശോധിച്ചാൽ അറിയാം, മിക്കവാറും ആലിൻ ചുവട് എന്ന് പറഞ്ഞതായിരിക്കും ബസ് സ്റ്റോപ്പ് കൂടുതൽ. ബസ് സ്റ്റോപ്പ് എന്താ കൂടാൻ കാരണം? മിക്കവാറും പൊതുസ്ഥലങ്ങളിലൊക്കെ ഒരു വൃക്ഷം തണലിന് വേണ്ടി വരുമ്പോൾ പടർന്നു വികസിക്കുന്ന ഒരു വൃക്ഷം എന്നുള്ള നിലയ്ക്ക് കൂടുതൽ കാലം നിലനിൽക്കണമെന്നുള്ളതിനെ ആലിന് പ്രാമുഖ്യമുണ്ട്. അതുകൊണ്ട് ആൽത്തറ സ്റ്റോപ്പ് അല്ലെങ്കിൽ ആലിൻ ചുവട് സ്റ്റോപ്പ് ഇങ്ങനെയൊക്കെയാണ് പലപ്പോഴും കേൾക്കുക. ഏറ്റവും കൂടുതലതായിരിക്കും എന്താ കാരണം? ഈ ഒരു സാഹചര്യം. അപ്പോൾ അവിടെ ആലെന്ന് വരുന്നുണ്ട്. അപ്പോൾ അമ്പലത്തിൻ്റെ അടുത്ത് മാത്രമല്ല ആല്, പിന്നെ ഇവിടെ വ്യായാമം നടക്കും. നമ്മൾ വീട്ടിൽ നിന്ന് വരുന്നു, ചെരുപ്പൊക്കെ അഴിച്ചു വെച്ച് നഗ്നഭാഗ്നരായിക്കൊണ്ട് ഇങ്ങനെ നടക്കും. നടക്കുന്ന സമയത്ത് ചെരുപ്പ് ഊരി വെച്ചിട്ട് നടക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അവിടെ കല്ലുണ്ടാവും, കൊച്ചു കൊച്ചു കല്ലുകൾ ഉണ്ടാവാം, മണൽത്തരി ഉണ്ടാവാം. പ്രതലം അത്ര മിനുസുള്ളതായിക്കോളന്നില്ല. ഇപ്പോൾ വലിയ ഗ്രാനൈറ്റൊക്കെ ഇട്ടുള്ള തറയുണ്ട്, ആ കാര്യമല്ല ഞാൻ പറയണേ. എൻ്റെ ഗ്രാമത്തിൽ ഈ തറയുടെ കാര്യമാണ് ഞാൻ പറയണേ. അതിലൂടെ നടക്കുന്ന സമയത്ത് കാലിൻ്റെ അടിയിലുള്ള അക്വാ പ്രഷർ പോയിൻറ്റ്സ് 114 ആ പർട്ടിക്കുലർ മെറിഡിയൻ എന്ന് പറയും അക്വാ പ്രഷർ ശാസ്ത്രത്തിൽ. ആ മെറിഡിയനിൽ പെടുന്ന 111 അക്വാ അല്ലെങ്കിൽ അക്വാ പ്രഷർ പോയിൻസിൽ കുത്തിത്തറയ്ക്കുന്ന ആ സ്ഥലത്തൊക്കെയുള്ള കറസ്പോണ്ടിങ് നെർവ്സ്, ന്യൂറോൺ എൻസ്, തലച്ചോറ് മുതൽ കാലിൻ്റെ പാദത്തിന് അടിയിൽ വരെയുള്ള ആ സ്പർശന ഗ്രാഹികൾ വരെ നീണ്ടു കിടക്കുന്നതായിട്ടുള്ള ന്യൂറോൺസ് തലച്ചോറിൻ്റെ ഭാഗങ്ങളിൽ മാത്രമല്ല കാലിൻ്റെ പാദത്തിൽ എൻഡായിട്ടുള്ള അല്ലെങ്കിൽ അവസാനിക്കുന്ന അന്തർഗ്രന്ഥങ്ങളടങ്ങുന്ന നമ്മുടെ ആന്തരിക അവയവങ്ങളുണ്ട്, പ്രധാനപ്പെട്ട അവയവങ്ങളൊക്കെ ഉണ്ട്, ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ തൊക്കിനുള്ളിൽ. അതിലേക്ക് മുഴുവനും ആക്ടിവേറ്റ് ചെയ്യുന്ന, അതിനെ മുഴുവനും ഉത്സാഹത്തോടുകൂടി പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്ന രക്തപരിചരണ വ്യവസ്ഥയെ ഏറ്റവും കൂടുതൽ വിപുലപ്പെടുത്തിക്കൊണ്ട് രക്തപരിചരണ വ്യവസ്ഥ വർദ്ധിപ്പിക്കുന്ന, അങ്ങനെ രക്തപരിചരണം ഉണ്ടായിക്കഴിഞ്ഞാലത്തെ ഗുണം എന്താണ്? സ്വാഭാവികമായിട്ടും രക്തം ഇങ്ങനെ ചംക്രമണം കൂടുതലാവുമ്പോൾ അത്രയും നമ്മുടെ വിഷവസ്തുക്കൾ, അനാവശ്യ വസ്തുക്കൾ പുറന്തള്ളാനുള്ള ഒരു ശേഷി വർദ്ധിക്കുകയും അശുദ്ധ രക്തം ശുദ്ധരക്തമാക്കി മാറ്റപ്പെടുകയും ചെയ്യുന്നു. ആ സമയത്താണ് ഹീമോഗ്ലോബിനുകളിലൂടെ കൂടുതൽ ഓക്സിജൻ കിട്ടുക എന്നുണ്ടെങ്കിൽ ആ ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള രക്തം തലച്ചോറിലേക്ക് വരുമ്പോൾ ബുദ്ധി, ഓർമ്മ അതുപോലെയുള്ള എല്ലാ അനുഭവങ്ങളും വികസിക്കുന്നു.
നമ്മൾ നേരത്തെ സൂചിപ്പിക്കേണ്ടായി, ഒരാൽത്തറ ഉണ്ടാവും, ആലുണ്ടാവും, ക്ഷേത്രമുണ്ടാവും, ആലിന് തക്ക രീതിയിലുള്ള ഒരു കുളവും ഉണ്ടാവും. അതാണ് ഇപ്പം നമ്മൾ ഈ കാണുന്നത്. ഇതൊരു കുളം വെള്ളം മാത്രമല്ല, ഇത് ഈ ഗ്രാമപ്രദേശത്തിലെ മുഴുവൻ കിണറുകളിലും ജലസ്രോതസ്സിൻ്റെ ഉറവക പറ്റാത്ത രീതിയിൽ ഈ കുളം നിലനിന്നാൽ മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് കാവ് തീണ്ടിയാൽ, നേരത്തെ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി, കാവ് തീണ്ടിയാൽ കുളം വറ്റുമെന്ന് പറയുന്നത്, തീണ്ടുക എന്നർത്ഥം വരുന്നത് അനാവശ്യമായ ഒരു പ്രവർത്തനം ആ കാവിലെ വൃക്ഷങ്ങളെ, അതിൻ്റെ വൃക്ഷലതാദികളെ, അവിടുത്തെ ഏറ്റവും കൂടുതലുള്ള ആ മണ്ണിൻ്റെ ആ അവസ്ഥകളെ, അവിടുത്തെ ഇലകളടക്കം അതിൽ തന്നെ വീഴുന്ന ഒരു പൊതപ്പ് പോലെ ആയി തീർന്നിട്ടുണ്ടാവും. ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളത്തെ സംരക്ഷിച്ച് നിർത്താനുള്ള ഒരു പൊതപ്പാണത് അത് ആ കാവുകളിലുള്ളത്. അപ്പോൾ ആ കാവ് നമ്മൾ നശിപ്പിച്ച് കളഞ്ഞാലോ, കാവിൽ അനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിയാലോ, അവിടുത്തെ വൃക്ഷങ്ങളൊക്കെ വെട്ടി നശിപ്പിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ, കാവുകൾ പാമ്പിന് വേണ്ടി മാത്രമുള്ള ഉണ്ടാക്കിയതല്ല, പാമ്പിനും ജീവിക്കണം, പഴുതാരയ്ക്കും ജീവിക്കണം. അങ്ങനെ വരുമ്പോൾ ഈ സമാജത്തിൽ മനുഷ്യന് മാത്രമല്ല ഉണ്ടാക്കിയിട്ടുള്ളതല്ല ഈ ഭൂമി, ഈ പ്രകൃതി നിലനിൽക്കണം. അപ്പോൾ പ്രകൃതിയിൽ ജീവിക്കേണ്ടതിന് എല്ലാത്തിനും സംരക്ഷിതമായ ഒരു ഏരിയ കൊടുത്തിട്ട് ഒരു ആവാസ വ്യവസ്ഥ ഉണ്ടാക്കി കൊടുക്കുക. അതിൻ്റെ ഗുണങ്ങളോ, കാവിലൂടെ പെയ്യുന്ന മണ്ണിലേക്ക് ആ ഊർന്നിറങ്ങുന്ന ജലം പിന്നെ ഉറവുകളായി കുളങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലും ഒക്കെ വളർന്നു നിൽക്കുന്നു. ഇതിന് തൊട്ടപ്പുറത്ത് കാണുന്ന പാടശേഖരങ്ങൾ, അവിടേക്കൊക്കെയുള്ള കൃഷിയുടെയും കൂടി ജലസ്രോതസ്സ് ഈ കുളത്തിൻ്റെ വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട, അപ്പോൾ കുളം വറ്റുന്നതോടുകൂടി ഈ പ്രദേശത്തെ കിണറുകളും വറ്റാൻ തുടങ്ങും. അപ്പോൾ കുളം നിലനിർത്തേണ്ടത് വെറുതെ ഒരു അമ്പലത്തിൽ ഒരു ഭക്തൻ വന്ന് കുളിച്ച് ഈറനോടുകൂടി തൊഴുക എന്നുള്ളൊരു ആത്മീയ പ്രവൃത്തിക്ക് വേണ്ടി മാത്രമല്ല, ഈ ഗ്രാമപ്രദേശത്തെ മുഴുവനും ജലത്തിൻ്റെ സ്രോതസ്സിൻ്റെ നിദാനമായി തീരുന്നതാണ് കുളം. ഇപ്പോൾ നിങ്ങൾ എന്ത് പറയുന്നു? ഇനിയും ആലിന്റെയും ആൽത്തറയുടെയും അമ്പലത്തിന്റെയും അതിനോട് ചേർന്നുള്ള കുളത്തിന്റെയും പ്രാധാന്യം അറിയണമെന്നുള്ളവർക്ക് ഈ പ്രോഗ്രാമിന്റെ ഫുൾ എപ്പിസോഡ് ഉടൻ തന്നെ നവഭാരത് ന്യൂസിൽ കാണാം. ആലായാൽ തറ വേണം.